ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ സഖ്യം അധികാരമേറ്റ അന്ന് തന്നെ പട്ടാപ്പകൽ രണ്ട് മാധ്യമപ്രവർത്തകരെ കുത്തിക്കൊന്നതിനു ശേഷം കടകൾ അടിച്ചു തകർത്തുകൊണ്ടാണ് ആർ ജെ ഡിയുടെ ഗുണ്ടകളും ഒപ്പം തന്നെ ജെ ഡി യുവിന്റെ പ്രവർത്തകരുമൊക്കെ ആഹ്ലാദം പങ്കിട്ടുവെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിക്ക് തന്നെ പണികൊടുത്തു ജനം എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ശക്തമായ കല്ലേറാണ് പാറ്റ്നയിലുണ്ടായത്. ഗയൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പോവുകയായിരുന്നു. പക്ഷേ ഈ വാഹന വ്യൂഹത്തിൽ മുഖ്യമന്ത്രി ഇല്ലായിരുന്നത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ 4 വാഹനങ്ങൾ ജനം തല്ലിത്തകർത്തു. അവിടെ ഈ പാറ്റ്നയിൽ ഒരു യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് റോഡിൽ ഉപരോധിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇവിടേക്കാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വന്നത്. തുടർന്നാണ് ശക്തമായ കല്ലേറുണ്ടായത്. 11 പേർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11 പേരെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ഏതായാലും ഈ സംഭവം നടക്കുന്നത് ഗൗരിചുക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സോഹദി മോഡിലായിരുന്നു. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം നടന്നത്. ഏതായാലും പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ പേരെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് പട്ന സീനിയർ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രി ഈ വാഹന വ്യൂഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് എത്തിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വാഹനം വഴിതിരിച്ചു വിടുകയായിരുന്നു പോലീസ്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പിന്നീട് വലിയ പണിപ്പെടേണ്ടി വന്നു പോലീസിനെന്നാണ് പുറത്തുവരുന്ന വിവരം. കാരണം പട്നയിലൊക്കെ നിതീഷ് കുമാറിനൊക്കെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നൊരു മേഖല കൂടിയാണിത്. ഒപ്പം തന്നെ ലാലു പ്രസാദിൻ്റെ പാർട്ടിക്കും സ്വാധീനമുണ്ടായിരുന്നൊരു മേഖല കൂടിയാണിത്. അതൊക്കെ കൊണ്ട് തന്നെ പോലീസ് കുറച്ചൊക്കെ ആത്മസംയമനത്തോടു കൂടി തന്നെയാണ് ജനങ്ങളെ നേരിട്ടത്. ഏതായാലും അവിടെ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്ത. ഏതായാലും ബീഹാറിലെ ജംഗിൾ രാജ് എന്ന BJPയുടെ ആരോപണം അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും വഴി നടക്കാൻ പറ്റാത്ത പരുവത്തിലേക്ക് ബീഹാർ മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ പോലും കല്ലെറിയുന്ന ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നു. ഇവിടെയും കൊള്ളയും കൊള്ളിവെപ്പും തുടങ്ങിയിരിക്കുന്നു. പഴയ കാലത്തെ ജംഗിൾ രാജിലേക്ക് ബീഹാർ തിരിച്ചുപോയി എന്ന് BJPയുടെ ആരോപണം ഓരോ ദിവസം കഴിയുന്തോറും ശരിവെച്ച് മുൻപോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും നിലം തുടരാൻ സമയമില്ലാതായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.